ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് SSC MTS ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനും ആയിട്ടാണ്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന പലർക്കും സംശയം ഉണ്ടാവും, എന്താണ് ഈ SSC, അതേപോലെ എന്താണ് MTS. ഈ SSC എന്താണെന്ന് വെച്ചാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലും വേരിയസ് ഓഫീസസിലൊക്കെ വരുന്ന ആ ഒരു വേക്കൻസിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന നമ്മുടെ കേരള PSC പോലെ സെൻട്രൽ ഗവൺമെന്റ് ഒരു ഏജൻസിയാണ് ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നുള്ളത്. അതേപോലെ MTS എന്താണെന്ന് വെച്ചാൽ ഈ ഒരു MTSന്റെ ഫുൾ ഫോം വരുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണ്. SSLC മാത്രമാണ് ഈ ഒരു MTS എന്നൊരു തസ്തികയിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കേരള PSC കീഴിൽ വരുന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ആ ഒരു തസ്തികയ്ക്ക് തുല്യമാണ് ഈ ഒരു MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നുള്ള ഈ ഒരു വേക്കൻസി. ഇതിലുള്ള മറ്റൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരള PSC ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് പോലുള്ള തസ്തികകളിലേക്ക് ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഈ ഒരു മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന ഈ ഒരു തസ്തികയിലേക്ക് ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പോലും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഏകദേശം 11,409 ഒഴിവുകൾ ഓൾ ഇന്ത്യയിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും ഒഴിവുകൾ വരും. അതേപോലെ ഇതിനെല്ലാം കൂടി ഒറ്റ എക്സാം ആണുള്ളത്. ഈ ഒരു എക്സാം വഴി നിങ്ങൾക്ക് ഈ ഒരു 11,409 ഒഴിവുകളിലേക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ ഒരു നോട്ടിഫിക്കേഷൻ വെച്ച് തന്നെ എത്രയാണ് വേക്കൻസി, എങ്ങനെയാണ് വേക്കൻസി, എവിടെയൊക്കെയാണ്, അതേപോലെ എന്താണ് വിദ്യാഭ്യാസ യോഗ്യത, ഏജ് ലിമിറ്റ് എന്താണ് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അവരുടെ നോട്ടിഫിക്കേഷൻ വഴി നോക്കി നോക്കാം. അതിന് മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു SSCയുടെ ഒഫീഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വെച്ച് തന്നെ ഈ ഒരു ഡീറ്റെയിൽസ് നോക്കി നോക്കാം. ഞാൻ പറഞ്ഞു മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നാണ് ഒരു പോസ്റ്റിന്റെ വേക്കൻസി വരുന്നത്. അതുകൂടാതെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഹവൽദാർ എന്നൊരു പോസ്റ്റിലും വേക്കൻസി വരുന്നുണ്ട്. ഈ ഒരു ഹവൽദാർ വേക്കൻസി വരുന്നത് നാർക്കോട്ടിക്സ് ബ്യൂറോ അതേപോലെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണ് ഈ ഒരു ഹവൽദാറിന്റെ വേക്കൻസി വരുന്നത്. ഈ ഒരു എക്സാംസിന് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. 18/1/2023 ടു അവസാന തീയതി വരുന്നത് 17/2/2023 വരെ നിങ്ങൾക്ക് ഓൺലൈനായി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു SSCയുടെ ഒരു റിക്രൂട്ട്മെന്റ് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ റിക്രൂട്ട്മെന്റ് ഒരുപാട് ഡിലേ കാര്യങ്ങൾ വരില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഓൾറെഡി ഇതിന്റെ എക്സാം ഡേറ്റ് ഡിക്ലെയർഡ് ആണ്. സോ ഇതിന്റെ റിക്രൂട്ട്മെന്റ് മാക്സിമം പെട്ടെന്നായിരിക്കും. അതേപോലെ ഒരു 1-1.5 വർഷത്തിനുള്ളിൽ ഇതിന്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നിങ്ങൾക്ക് നിയമനവും ലഭിക്കുന്നതാണ്. ഇതിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു ഓൺലൈൻ ടെസ്റ്റ് ആണ് ഉണ്ടാവുക. ഒരു ഒറ്റ എക്സാം ആണ് വരിക, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും അത്. അത് ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്, അറൌണ്ട് ഒരു April 2023 നിങ്ങൾക്ക് ആ ഒരു ഓൺലൈൻ എക്സാം പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു മൾട്ടി ടാസ്കിംഗ് ഈ ഒരു സ്റ്റാഫിന്റെ ഈ ഒരു റിക്രൂട്ട്മെന്റ് വേക്കൻസീസ് വരുന്നത് എവിടേക്കാണെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. സെൻട്രൽ ഗവൺമെന്റ് വേരിയസ് മിനിസ്ട്രീസിൽ അതേപോലെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിൽ അതേപോലെ വേരിയസ് ഓഫീസസിൽ ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഓർ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഓർ ട്രിബ്യൂണൽസ് എക്സെട്ര, അത് വിവിധ സ്റ്റേറ്റ്സിലും വിവിധ യൂണിയൻ ടെറിട്ടറീസിലും ആയിരിക്കും ഈ ഒരു MTSന്റെ വേക്കൻസീസ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഹവൽദാറിന്റെ വേക്കൻസി. ഈ ഒരു ഹവൽദാറിന്റെ വേക്കൻസി വരുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിനും അതേപോലെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിലുമാണ് ഈ ഒരു ഹവൽദാറിന്റെ വേക്കൻസീസ് വരുന്നത്. പിന്നെ വേക്കൻസീസ് ഞാൻ പറഞ്ഞു 11,409 ഒഴിവുകളാണ് ഈ ഒരു വിവിധ MTS ഹവൽദാർ എന്ന ഒരു പോസ്റ്റിലേക്ക് വരുന്നത്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കണ്ട് ഉറപ്പുവരുത്താം. MTSന് ഏകദേശം 10,880 ഒഴിവുകൾ റിപ്പോർട്ടഡ് ആണ്. അതേപോലെ ഹവൽദാറിന് 529 ഒഴിവുകൾ റിപ്പോർട്ടാണ്. ഇത് അപ്രോക്സിമേറ്റ് കൊടുത്തിട്ടുണ്ട്. മീൻസ് ആ ഒരു ഒഴിവ് കൂടാനും കുറയാനുമുള്ള സാധ്യത ഉണ്ട്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒഴിവ് കൂടാനുള്ള ചാൻസ് മാക്സിമം വരികയുള്ളൂ. പിന്നെ പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലും ഉള്ള പോലെ തന്നെ ഇതിലും നിങ്ങൾക്ക് റിസർവേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ SCO, ST EWSO, OBCO, ex-serviceman എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിവിടെ ഈ റിലാക്സേഷൻ, ഏജ് റിലാക്സേഷൻ, അതേപോലെ തന്നെ നിങ്ങൾക്ക് റിസർവേഷൻ കാര്യങ്ങളൊക്കെ എലിജിബിൾ ആണ്. ഇനി ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഏറ്റവും ആദ്യം തന്നെ അവർ പറയുന്നത് നാഷണാലിറ്റി ആണ്. നിങ്ങൾ ഇന്ത്യൻ ആയിരിക്കണം നിങ്ങൾക്ക് എങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ളത് ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് രണ്ട് രീതിയിലാണ്. അതായത് MTS ആ ഒരു പോസ്റ്റിന്, ഹവൽദാർ അല്ല, MTS ആ ഒരു പോസ്റ്റിന് ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയും ഹവൽദാർ എന്ന ഒരു പോസ്റ്റിലേക്ക് ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയും ആണ്.
പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഏജ് ലിമിറ്റ് കഴിഞ്ഞവർ വിഷമിക്കേണ്ട, കാരണം ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് റിസർവേഷൻ ഉള്ളവർക്ക്. അതേ എസ് സി എസ് ടിക്കൊക്കെ ആണെങ്കിൽ 5 വർഷവും, ഒ ബി സിക്ക് ആണെങ്കിൽ 3 വർഷവും, അതേപോലെ എന്തെങ്കിലും ഡിസബിലിറ്റീസ് അത് അൺറിസർവ്ഡ് ഉള്ളവർക്ക് 10 വർഷവും, അങ്ങനെ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ഓൺലൈൻ വഴിയാണ്. SSC.NIC.IN എന്നവരുടെ വെബ്സൈറ്റ് വഴിയാണ്. ഒരു വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ള ഇമ്പോർട്ടൻ്റ് കാര്യം ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അവർ ചോദിക്കുന്നത്. എസൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ദ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് പാസ്ഡ് മെട്രിക്കുലേഷൻ, അതായത് ഒരു SSLC മാത്രം യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഉയർന്ന യോഗ്യത ഉള്ള ആളുകളാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനൊരു അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു അപേക്ഷ ഫീസ് വാങ്ങുന്നുണ്ട്. 100 രൂപ മാത്രമാണ് അതിൻ്റെ ഒരു അപേക്ഷ ഫീസ് വരുന്നത്. അതും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ആ ഒരു എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു SSC റിക്രൂട്ട്മെന്റ് മറ്റൊരു ഇമ്പോർട്ടൻസ്, മറ്റൊരു ബെനിഫിറ്റ് നമ്മളൊക്കെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ്. കേരളത്തിലെ എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ്. അത് നമുക്ക് ജസ്റ്റ് എവിടെ ഒന്ന് നോക്കി നോക്കാം. നമ്മളിപ്പോൾ വരുന്നത് കർണാടക കേരള റീജിയനിലാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, കർണാടക കേരള റീജിയനിൽ കേരളത്തിൽ വരുന്ന വേക്കൻസീസ് എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, ഈ ജില്ലകളിലൊക്കെ ഇവരുടെ എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. സോ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് എന്ന് കരുതി നമ്മൾ ദൂരെ ആയിരിക്കും, എവിടെയെങ്കിലും ലൊക്കേഷൻ എക്സാം സെൻറ്റർ വരെ ദൂരെ ആയിരിക്കും എന്ന് കരുതി അപ്ലൈ ചെയ്യാതെ നിൽക്കരുത്. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ മാക്സിമം പെട്ടെന്നൊക്കെ അപ്ലൈ ചെയ്താൽ ഏറ്റവും അടുത്തുള്ള ലൊക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അടുത്തത് ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും. അതിൽ 2 സെഷൻ ആയിരിക്കും, സെഷൻ 1 ഉണ്ടാവും, സെഷൻ 2 ഉണ്ടാവും. സെഷൻ 1 ന്യൂമറിക്കൽ ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ നിന്നുള്ള ചോദ്യങ്ങളും പിന്നെ സെഷൻ 1 അടുത്തത് റീസണിങ് എബിലിറ്റിയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. പിന്നെ സെഷൻ 2 ജനറൽ അവയർനെസ് അതേപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ആകെ മൊത്തം ഒരു 90 മിനിറ്റ്സിന്റെ ടെസ്റ്റ് ആയിരിക്കും. അത് 2 രീതിയിലായിരിക്കും, സെഷൻ 1 സെഷൻ 2 എന്ന രീതിയിലായിരിക്കും നടത്തുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സെഷൻ 1 നിങ്ങൾ ക്വാളിഫൈ ആയാൽ മാത്രമേ സെഷൻ 2 നിങ്ങൾ എന്തായാലും രണ്ടിനും മാൻഡേറ്ററി ആയിട്ട് എക്സാമിന് അപ്പിയർ ചെയ്യണം. പക്ഷെ അവർ വെരിഫൈ നിങ്ങളുടെ മാർക്സ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ സെഷൻ 1 നിങ്ങൾ ക്വാളിഫൈ ആയാൽ മാത്രമേ സെഷൻ 2 നിങ്ങളെ കൺസിഡർ ആ ഒരു അതിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യുകയുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ള മറ്റൊരു ബെനിഫിറ്റ്, ഇവിടെ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സെഷൻ 1 നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്ക് വരുന്നില്ല. വേറെ സെഷൻ 2 നിങ്ങൾക്ക് ക്ഷമിക്കണം, സെഷൻ 1 നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വരുന്നില്ല, സെഷൻ 2 നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്സ് ഉണ്ട്. ആ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതിൻ്റെ ഒരു സിലബസ് ആണ്. ഓരോ വിഷയങ്ങളിൽ നിന്ന് ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് SSC വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഡീറ്റെയിൽഡ് സിലബസ് കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ ഹവിൽദാർ പോലുള്ള പോസ്റ്റിന് ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട്. അത് വാക്കിംഗ്, അത് മെയിലിനും ഫീമെയിലിനും കോമൺ ആയിട്ട് വാക്കിംഗ് ആണ് വരുന്നത്. മെയിലിനാണെങ്കിൽ ഒരു 1600 മീറ്റർ നിങ്ങൾ നടക്കണം, അത് 15 മിനിറ്റിൽ കവർ ചെയ്യണം. ഫീമെയിലാണെങ്കിൽ 20 മിനിറ്റിൽ 1 കിലോമീറ്റർ നിങ്ങൾ നടക്കണം. അതാണ് അതിൻ്റെ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത്. പിന്നെ ഒരു ശാരീരിക യോഗ്യതകൾ അവർ പറയുന്നുണ്ട്. ഹവിൽദാർ പോസ്റ്റിന് മാത്രമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മെയിലിനാണെങ്കിൽ മിനിമം ഒരു 157.5 സെന്റിമീറ്റർ ഹൈറ്റ് വേണം. അതേപോലെ ചെസ്റ്റ് എക്സ്പാൻഷൻ ഒരു 81 സെന്റിമീറ്റർ നോർമലും എക്സ്പാൻഷൻ ഒരു 5 സെന്റിമീറ്റർ അഡീഷണലും വേണം. പിന്നെ ഫീമെയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹൈറ്റ് 152 സെന്റിമീറ്റർ എങ്കിലും മിനിമം ഹൈറ്റ് വേണം. വെയിറ്റ് അറൌണ്ട് ഒരു 48 കിലോഗ്രാം നിങ്ങൾക്ക് മിനിമം ഒരു വെയിറ്റ് ബോഡി വെയിറ്റ് വേണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കണ്ട് മനസ്സിലാക്കിയത്. ഒരു കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും SSC ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ് വരുന്നത്. അതിൻ്റെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്താനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൺസ് ആ ലിങ്കിൽ കയറിയാൽ ഇതുപോലുള്ള ഒരു വെബ് പേജിലാണ് എത്തുക. അവിടെ കയറി ഈ ഒരു ഫസ്റ്റ് തന്നെ നോട്ടീസ് ഓഫ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾ ദയവായി ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം അപ്ലൈ ചെയ്യണം.
അപ്പൊ നല്ലൊരു അവസരമാണ്. ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്കുള്ള വലിയൊരു കോമ്പറ്റീഷൻ ഒന്നും വരുന്നില്ല, കാരണം SSLC മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഉള്ള ഒരു ചാൻസ് കൂടിയാണ്, അങ്ങനെയും കൂടി കരുത്തുക. കാരണം എല്ലാവർക്കും കൂടി അപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ്. മികച്ച രീതിയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ കേരള PSCന്റെ അത്ര പോലും കോമ്പറ്റീഷൻ വരാൻ ചാൻസ് കുറവുള്ള ഒരു ഏരിയ ആണ്. കാരണം പണ്ടൊക്കെ ആപ്ലിക്കൻസ് ഒരുപാട് കുറവ് വരുന്ന ഒരു എക്സാം ആണ് ഈ ഒരു MTS എന്നുള്ളത്. സോ മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ആയി. ഇപ്പോൾ കോമ്പറ്റീഷൻ നോർമലി വരും, കാരണം എല്ലാവരും ഗവൺമെന്റ് എക്സാംസിന് ബാക്കിലാണ്. സോ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അപേക്ഷയും താല്പര്യമുള്ളവരും മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.